ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ് പാവപ്പെട്ടവർ യുവജനങ്ങൾ കർഷകർ സ്ത്രീകൾ എന്നിവരുടെ വികസനത്തിലൂടെയാണ് രാജ്യം പുരോഗതി കൈവരിക്കുന്നതെന്നും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ പ്രയോജനം അവരെ ലക്ഷ്യം വച്ചുള്ളതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് നടന്ന സ്ത്രീ സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി സ്ത്രീകളുടെ ക്ഷേമത്തിനുവേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വിവിധ നടപടികൾ പ്രധാനമന്ത്രി പരാമർശിച്ചു ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ കൊല്ലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടിയിൽ വിദ്യാർത്ഥികളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണ കപ്പിന് കൊല്ലത്ത് ഊഷ്മള സ്വീകരണം മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി എന്നിവർ ചേർന്ന് കപ്പ് ഏറ്റുവാങ്ങി നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് പവൻ തൂക്കം വരുന്ന കപ്പ് മുൻവർഷത്തെ വിജയികളായ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഘോഷയാത്രയായാണ് കൊല്ലത്തേക്ക് എത്തിയത് കേരളത്തിൽ സഹകരണ മേഖലയിൽ നിലവിലുള്ള നിക്ഷേപ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാൻ മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത ലോഗത്തിൽ തീരുമാനം പ്രാഥമിക സഹകരണ സംഘങ്ങൾ കേരള ബാങ്ക് എന്നിവയുടെ പലിശ നിരക്കിലാണ് മാറ്റം ഒരു വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് പൂജ്യം ദശാംശം അഞ്ച് പൂജ്യം ശതമാനവും ഒരു വർഷത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് പൂജ്യം ദശാംശം ഏഴ് അഞ്ച് ശതമാനവുമാണ് വർദ്ധന സഹകരണ മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുക യുവതലമുറയെ സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുക എന്നിവ ലക്ഷ്യമിട്ട് സഹകരണ നിക്ഷേപ സമാഹരണം ഈ മാസം പത്തിന് ആരംഭിക്കുമെന്ന് ശ്രീ വി എൻ വാസവൻ പറഞ്ഞു ഫെബ്രുവരി വരെ നടക്കുന്ന നിക്ഷേപ സമാഹരണത്തിലൂടെ ഒൻപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റത്തിനുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിനായി ആർഡിഒ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അദാലത്തുകൾ നടത്തുമെന്ന് മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനുവരി പതിനഞ്ചിന് മാനന്തവാടിയിൽ ആരംഭിച്ച് ഫെബ്രുവരി പതിനേഴിന് ഫോർട്ട് കൊച്ചിയിൽ അവസാനിക്കുന്ന വിധത്തിലാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഈ അധ്യയന വർഷം മുതൽ ഓൺലൈനായി നടത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോ ആർ ബിന്ദു അറിയിച്ചു പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഇതിന് അനുമതി നൽകിയ ഉത്തരവിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയെന്ന് പറഞ്ഞ മന്ത്രി പരീക്ഷ സമയബന്ധിതമായും കൂടുതൽ കാര്യക്ഷമമായും നടത്താനാണ് ഈ തീരുമാനമെന്നും വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലെ ഗ്രാമനഗരപ്രദേശങ്ങളിൽ പര്യടനം തുടരുന്നു തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ നാലാഞ്ചിറ എന്നിവിടങ്ങളിലായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള പര്യടനം കൊല്ലം ജില്ലയിലെ നഗരപ്രദേശങ്ങളിലും പര്യടനം ആരംഭിച്ചു ഇടുക്കിയിലെ നെടുങ്കണ്ടത്തും കരുണാപുരത്തും എറണാകുളത്തെ മട്ടാഞ്ചേരിയിലും പരിപാടികൾ നടന്നു തൃശൂരിലെ മേലൂർ കണ്ണൂരിലെ മേലേച്ചൊവ മാങ്ങാട്ടിടം പഞ്ചായത്തുകളിലും ഇന്ന് യാത്ര എത്തിച്ചേർന്നു രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് അഞ്ഞൂറ്റി മുപ്പത്തിയാറ് പോയിന്റ് കുറഞ്ഞും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി നിഫ്റ്റിട്ട് പോയിന്റ് താഴ്ന്നായിരത്തി വ്യാപാരം അവസാനിപ്പിച്ചു സ്വർണവിലയിൽ നേരിയ കുറവ് ഗ്രാമിന് രൂപ കുറഞ്ഞ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞൂറ് രൂപയുമാണ് ഇന്നത്തെ വില കെഎസ്ആർടി സിയുടെ ചെലവ് കുറയ്ക്കുമെന്നും നഷ്ടത്തിലോടുന്ന ബസ് സർവീസുകൾ നിർത്തുമെന്നും ഗതാഗത മന്ത്രി കെ ബി കുമാർ മറ്റ് വാഹന ക്രമീകരണങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് മാത്രം ഇത്തരം സർവീസുകൾ തുടരുമെന്നും മന്ത്രിയായി ഔദ്യോഗിക ചുമതലയേറ്റശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കെ ടി ഡി എഫ് സിയുടെ പ്രതിസന്ധി പരിഹരിക്കുമെന്നും സ്വകാര്യ ബസ്സുകൾ കെഎസ്ആർടിസിക്ക് വെല്ലുവിളിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ മാസം എട്ട് മുതൽ പന്ത്രണ്ട് വരെ കർണാടകയിലെ ഹുബളിയിൽ നടക്കുന്ന പരിമിതരായ വനിതകളുടെ ദേശീയ ടി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു കെ സാന്ദ്ര ഡേവിസ് ക്യാപ്റ്റനായി പതിനാലംഗ ടീമാണ് കേരളത്തെ പ്രതിനിധാനം ചെയ്യുന്നത് നാല് ഗ്രൂപ്പുകളിലായി പതിനാറ് ടീമുകളാണ് ടൂർണമെന്റിന്റെ നാലാം പതിപ്പിൽ മത്സരിക്കുന്ന ഉൽപാദനത്തിലും സംഭരണത്തിലും വർദ്ധനവുമായി കയർ മേഖലയിൽ വലിയ ഉണർവാണ് ദൃശ്യമാകുന്നതെന്ന് മന്ത്രി പി രാജീവ് നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത കയർ ഡിവൈഡർ കൊക്കോ ഓറ ഡിജിറ്റൽ കയർ റണ്ണേജ് മീറ്റർ കൊക്കോ നർച്ചർ ട്രൈക്കോപിത് പ്രോ എന്നീ അഞ്ച് ഉൽപ്പന്നങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷനും യുണൈറ്റഡ് നേഷൻസ് വിമൻസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുമരകത്ത് നടക്കുന്ന സ്ത്രീ സൗഹാർദ്ദ ടൂറിസം പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നാളെ മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും കേപ് ടൌൺ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് റൺസിന്റെ ലീഡ് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക അൻപത്തിയഞ്ച് റൺസിന് പുറത്തായി മറുപടി ബാറ്റിംഗിൽ നൂറ്റി അൻപത്തിമൂന്ന് റൺസാണ് ഇന്ത്യ നേടിയത് രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്കയ്ക്ക് രണ്ട് വിക്കറ്റ് നഷ്ടമായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അധ്യയന വർഷം പുതിയ പാഠ്യപദ്ധതികൾ ആരംഭിക്കാൻ സമർപ്പിച്ച അപേക്ഷയിൽ യു ജി സി ആറ് പ്രോഗ്രാമുകൾക്ക് കൂടി അംഗീകാരം ബി സി എ ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ സൈക്കോളജി ബി എ നാനോ ഒന്റർപ്രനർഷിപ്പ് എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എം എ പൊളിറ്റിക്കൽ സയൻസ് എന്നീ പ്രോഗ്രാമുകൾക്കാണ് യു ജി സിയുടെ അംഗീകാരം ലഭിച്ചത് ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത നാളെ രാവിലെ